Hi friends, welcome to Srini's Techniques. പുതിയ ഒരു റോഹിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോകൾക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും വളരെ ഹൃദ്യമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി റോഹിംഗ് മേഖല ആകെ താളം തെറ്റിയിരിക്കുകയാണ്. കോവിഡിനേക്കാൾ ഉപരി മെറ്റീരിയൽസിൻ്റെ അതി നിയന്ത്രണാതീതമായ വിലക്കയറ്റം ഈ മേഖലയെ ഒരുപാട് ബാധിച്ചിരിക്കുന്നു. നമ്മുടെ ഈ ചാനൽ ഫാമിലിയിൽപ്പെട്ട ഒത്തിരി കൂട്ടുകാർ പേഴ്സണലായും വാട്സാപ്പിലൂടെയും ഒരു പ്രത്യേക ആഗ്രഹം പറഞ്ഞതിൻ്റെ പേരിലാണ് ഇന്ന് ഈ പുതിയ വീഡിയോ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ മാറിയ സാഹചര്യത്തിൽ എങ്ങനെയാണ് റേറ്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് റേറ്റ് കണക്കാക്കേണ്ടതെന്ന് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനുണ്ട്. വിലക്കയറ്റം കാര്യമായി ബാധിച്ചിരിക്കുന്നത് സ്ക്വയർ ട്യൂബ് മേഖലയാണ്. കഴിഞ്ഞ ആഴ്ച അതിന് കുറച്ച് കുറവ് വന്നിട്ടുണ്ട്, എങ്കിൽ കൂടി 100 രൂപയിലധികം താഴേക്ക് പോകില്ല എന്നാണ് മാർക്കറ്റ് പറയുന്നത്. ഈയൊരു സാഹചര്യത്തിൽ പുതിയൊരു വർക്ക് എടുത്താൽ അത് ഏത് റേറ്റിലാണ് എടുക്കേണ്ടത് എന്നതിൻ്റെ ഒരു ഗൈഡൻസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ തരുന്നത്. അപ്രോക്സിമേറ്റ് 36 അടി നീളവും 27 അടി വീതിയും വരുന്ന ഒരു വീട്, ഏകദേശം 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിൻ്റെ കാൽക്കുലേഷൻ, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. റൂഫിംഗ് വർക്ക് ചെയ്യുമ്പോൾ ആദ്യം സെറ്റ് ചെയ്യുന്ന ഫൗണ്ടേഷൻ പ്ലേറ്റ് മുതൽ ഏറ്റവും മുകളിലുള്ള റിഡ്ജ് വരെ, റിഡ്ജ് ഷീറ്റ് വരെയുള്ള ഒരു ഡീറ്റെയിൽ എസ്റ്റിമേഷനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 36 അടി നീളം, 28 അടി വീതി, അതാണ് ഫ്ലോർ സൈസ്. അപ്രോക്സിമേറ്റ് 1000 സ്ക്വയർ ഫീറ്റ്. ഇതിന് പുറമെ ചുറ്റോടു ചുറ്റും പാത്തി ഉൾപ്പെടെ 3 അടി ഈവ് സ്പാൻ തള്ളുകൂടി വരും. നമുക്കാദ്യം ഈയൊരു റൂഫിങ്ങിൽ ആകെ എത്ര പോസ്റ്റ് വരും, അല്ലെങ്കിൽ മൊത്തം പോസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കണക്കാക്കാം. 1000 സ്ക്വയർ ഫീറ്റ് റൂഫിങ്ങിന് ഈ വക വർക്കുകൾക്ക് സാധാരണയായി 2.5 ഇഞ്ച് റൗണ്ട് പൈപ്പ്, അതല്ലെങ്കിൽ 3 ഇഞ്ച് സ്ക്വയർ ട്യൂബ് പോസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. റൂഫിങ്ങിന് ശേഷം വരുന്ന അനുബന്ധ വർക്കുകൾക്ക് എല്ലാം കൊണ്ടും നല്ലത് 3x3 സ്ക്വയർ ട്യൂബ് തന്നെയാണ്. സ്ക്വയർ ട്യൂബ് കാറ്റിനെ കൂടുതൽ പ്രതിരോധിക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, ഒരു റൂം തിരിക്കണമെങ്കിലോ ഫൈബർ സിമെൻറ്റ് ബോർഡിൻ്റെ വർക്ക് ചെയ്യണമെങ്കിലോ എല്ലാം കൊണ്ടും നല്ലത് സ്ക്വയർ ട്യൂബ് തന്നെയാണ്. പാനൽ ഷീറ്റുകൾ സാധാരണയായി 8x4 സൈസിലാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഉത്തരപ്പൊക്കവും 8 അടി തന്നെ കൊടുക്കുന്നു. അപ്രോക്സിമേറ്റ് 4 മീറ്റർ, അതുമല്ലെങ്കിൽ 3.5 മീറ്റർ. ഇതിനുള്ളിലുള്ള ഒരു ഗ്യാപ്പാണ് സാധാരണഗതിയിൽ തൂണുകൾ തമ്മിലുള്ള അകലം നിശ്ചയിക്കുന്നത്. അത്തരത്തിൽ ഈയൊരു റൂഫിങ്ങിൽ 10 പോസ്റ്റുകളാണ് വരുന്നത്. 240 സെൻറ്റിമീറ്റർ നീളത്തിൽ 10 തൂണുകൾ, 240 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ 10 തൂണുകൾ, മൊത്തം 24 മീറ്റർ, 4 ലെങ്ത് പൈപ്പ്. നമുക്കിനി 1 ലെങ്ത് പൈപ്പിൻ്റെ വെയ്റ്റ് ഒന്ന് കണക്കാക്കാം. ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പൈപ്പിൻ്റെ വെയ്റ്റ് മാത്രമേ നാം കണക്കാക്കുന്നുള്ളൂ. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ഏത് പൈപ്പിൻ്റെയും വെയ്റ്റ് നമുക്ക് കണക്കാക്കാവുന്നതാണ്. വെയ്റ്റ് കണക്കാക്കാൻ ഒരിക്കലും ഇഞ്ചിൽ കഴിയില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അത് MMലേക്ക് മാറ്റാം. 3 ഇഞ്ച് സ്ക്വയർ ട്യൂബിൻ്റെ വാല്യൂ 300 mm ആണ്. 300 × അതിൻ്റെ തിക്നെസ് 1.4 × അതിൻ്റെ ലെങ്ത് 6000. 6 മീറ്റർ 6000 mm, അതിനെ 0.7845 കൊണ്ട് ഗുണിച്ചാൽ 19.769 ഗ്രാം ആണ് ഒരു 3x3 സ്ക്വയർ ട്യൂബിൻ്റെ വെയ്റ്റ്. 3x3 സ്ക്വയർ ട്യൂബ്, 4 ലെങ്ത്, അപ്രോക്സിമേറ്റ് 78 കിലോ 800 ഗ്രാം. പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്ന മെയിൻ താരം ബീമാണ്.
സാധാരണഗതിയിൽ 4-2 ട്യൂബാണ് ബീമിനായി ഉപയോഗിക്കുന്നത്. 11 മീറ്റർ നീളം, 820 സെൻറ്റിമീറ്റർ വീതി. അങ്ങനെ വരുമ്പോൾ 3840 സെൻറ്റിമീറ്റർ ബീമിൻ്റെ നീളം, കൂടാതെ 360 സെൻറ്റിമീറ്റർ റിഡ്ജ് ബീം. ആകെ മൊത്തം 42 മീറ്റർ. 6 മീറ്റർ പ്രകാരം 7 ലെങ്ത്, 4-2 ട്യൂബ് എടുത്താൽ ഇവിടെ ബീം റെഡി. 19 കിലോ 800 ഗ്രാം തന്നെയാണ് 4-2 വെയിറ്റും, 137.9 കിലോ. നമുക്കിനി ഈ റൂഫിങ്ങിൽ വരുന്ന ഹിപ്പ് റാഫ്റ്ററിൻ്റെ കണക്കെടുക്കാം, അതായത് കോടിയുടെ. 727.5 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ഒരു കോടിയുടെ നീളം. മേൽക്കൂരയുടെ വീതിയുടെ പകുതി 72 കൊണ്ട് ഹരിച്ച് 6 കൊണ്ട് ഗുണിച്ച് 18 കൊണ്ട് വീണ്ടും ഗുണിച്ചാൽ കോടിയുടെ നീളം കിട്ടും. 4x2 സൈസുള്ള 5 ലെങ്ത് പൈപ്പാണ് കോടിക്ക് വേണ്ടത്. മൊത്തം ഭാരം 98.5 കിലോ. 4x2 സൈസ് ട്യൂബാണ് കോടിയായിട്ട് കൊടുക്കുന്നതെങ്കിൽ കോടി പർലിങ്ങിൻ്റെ ആവശ്യം വീണ്ടും വരുന്നില്ല. ആ രീതിയിൽ 8 ലെങ്ത് പൈപ്പോളം മിനിമം ലാഭിക്കാം. കോടി കഴിഞ്ഞാൽ നമുക്കിനി കോമൺ റാഫ്റ്റർ, അതായത് പ്രിൻസിപ്പൽ റാഫ്റ്റർ, അതുമല്ലെങ്കിൽ കഴുക്കോലിൻ്റെ കണക്കെടുക്കാം. 2 ഏട്രസ് ആണ് ഈ റൂഫിൽ വരുന്നത്, അതായത് 4 കോമൺ റാഫ്റ്റർ. 542.2 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെ നീളം. വീതിയുടെ പകുതിയായ 485 72 കൊണ്ട് ഹരിച്ച് 6 കൊണ്ട് ഗുണിച്ച് 13.416 കൊണ്ട് വീണ്ടും ഗുണിച്ചാൽ പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെ നീളം കിട്ടും. ഇനി വരുന്നത് കോടിയിൽ വരുന്ന ചെറുകഴുക്കോലുകളാണ്, അതായത് കുട്ടിക്കഴുക്കോലുകൾ, അതുമല്ലെങ്കിൽ ഹിപ്പ് ജാക്ക് റാഫ്റ്റേഴ്സ്. മേൽക്കൂരയുടെ വീതി 970 സെൻറ്റിമീറ്റർ, അതിനെ 5 ഡിവൈഡ് ചെയ്താൽ 194 സെൻറ്റിമീറ്റർ ആയിരിക്കും രണ്ട് കഴുക്കോലുകൾ തമ്മിലുള്ള അകലം. 194 72 കൊണ്ട് ഹരിച്ച് 6 കൊണ്ട് ഗുണിച്ച് വീണ്ടും 13.416 കൊണ്ട് വീണ്ടും ഗുണിച്ചാൽ 216 സെൻറ്റിമീറ്റർ ആണ് ഒരു കുട്ടിക്കഴുക്കോലിൻ്റെ നീളം. 216.8 ഇരട്ടി നീളമായിരിക്കും അടുത്ത കുട്ടിക്കഴുക്കോലിൻ്റെ നീളം. ഈ രീതിയിൽ ഈ റൂഫിങ്ങിന് വേണ്ടി വരുന്ന എല്ലാ റാഫ്റ്റേഴ്സിൻ്റെയും നീളം അല്ലെങ്കിൽ കണക്ക് നമുക്ക് കിട്ടി. 4x1 സൈസിലുള്ള മെറ്റീരിയലാണ് ഇവിടെ റാഫ്റ്ററായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ 2 മീറ്റർ വരെ അകലത്തിൽ 4x1 മെറ്റീരിയൽ റാഫ്റ്ററായി കൊടുക്കാം. അതുമാത്രമല്ല 3x1.5 അതേ വെയ്റ്റ് തന്നെയാണ് 4x1 ട്യൂബിൻ്റെയും വെയ്റ്റ്. പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെയും ഹിപ്പ് ജാക്ക് റാഫ്റ്ററിൻ്റെയും കണക്കെടുത്തപ്പോൾ 4x1 ട്യൂബ് 13 ലെങ്ത് വേണം, 214.5 കിലോ വരും. നമുക്കിനി ഇതിൽ വരുന്ന പർലിങ്ങിൻ്റെ കണക്കെടുക്കാം. 1 ഇഞ്ച് ട്യൂബാണ് പർലിങ്ങിനായി ഉപയോഗിക്കുന്നത്. 2 പർലിങ് തമ്മിലുള്ള അകലം 85 സെൻറ്റിമീറ്റർ ആണ്. 190 സെൻറ്റിമീറ്റർ ആണ് 2 കഴുക്കോലുകൾ തമ്മിലുള്ള അകലം കൊടുത്തിരിക്കുന്നത്. പർലിങ്ങിൻ്റെ കണക്കെടുക്കുമ്പോൾ മേൽക്കൂരയുടെ മൊത്തം നീളത്തെ എത്ര എണ്ണം പർലിങ് വരുന്നുണ്ടോ അത്രയും എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. 12 മീറ്റർ 50 സെൻറ്റിമീറ്റർ ഇൻറ്റു 14, 17 മീറ്റർ 500 സെൻറ്റിമീറ്റർ. 29 ലെങ്ത് പർലിങ്ങാണ് വേണ്ടി വരുന്നത്. എങ്കിൽ കൂടി വേസ്റ്റേജ് കണക്ക് കൂട്ടിയാൽ 3 പർലിങ് കൂടി എക്സ്ട്രാ എടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ 32 ലെങ്ത് പർലിങ് മൊത്തം 208 കിലോ. ഇപ്പോൾ നമുക്ക് ഈ റൂഫിങ്ങിലേക്ക് ആവശ്യമായി വരുന്ന മൊത്തം സ്ക്വയർ ട്യൂബിൻ്റെ വെയ്റ്റ് കിട്ടിയിട്ടുണ്ട്, 737.7 കിലോ. ഇനി നമുക്ക് റൂഫിംഗ് വർക്കിന് ആവശ്യമായി വരുന്ന മറ്റ് അവശ്യ വസ്തുക്കളുടെ കണക്കെടുക്കാം. 2x1/8 ഫ്ലാറ്റ്, ബീം, കോടി, റിഡ്ജ് ബീം മുതലായവ ഡമ്മി ചെയ്യുന്നതിന് അത് 3 മീറ്റർ വേണ്ടി വരും. പിന്നെ 1x1/8 MS ഫ്ലാറ്റ്, അത് പ്രിൻസിപ്പൽ റാഫ്റ്റർ തുടങ്ങിയ റാഫ്റ്റേഴ്സ് ഡമ്മി ചെയ്യുന്നതിന് അത് 6 മീറ്റർ വേണ്ടി വരും.
ഫൗണ്ടേഷൻ പ്ലേറ്റ് 6 ഇഞ്ച് 6mm കനം, അത് 10 എണ്ണം വേണ്ടി വരും. 6 ഇഞ്ച് 1.5 ഇഞ്ച് ഹോൾ പട്ട, ഇത് 5 എണ്ണം വേണം. പോസ്റ്റും പാരപ്പറ്റും തമ്മിൽ ബന്ധിപ്പിക്കുവാനാണിത്. 8mm ആങ്കർ ബോൾട്ട് ഹോൾ പ്ലേറ്റിലും ഹോൾ പട്ടയിലും ഉറപ്പിക്കാൻ, മൊത്തം 50 എണ്ണം വേണ്ടി വരും. ഇനി വേണ്ടത് പാത്തിക്ലാമ്പാണ്. 6 ഇഞ്ച് സ്ക്വയർ പാത്തിക്ലാമ്പ്, അപ്രോക്സിമേറ്റ് 50 മീറ്ററിന് 50 എണ്ണം വേണ്ടി വരും. പിന്നെ വേണ്ടി വരുന്നത് കട്ടിംഗ് വീല്, ഗ്രൈൻഡിംഗ് വീല് തുടങ്ങിയ ഐറ്റംസാണ്. ഈ വക എല്ലാ ഐറ്റംസും കൂടി ചേരുമ്പോൾ 4345 രൂപ മൊത്തം എസൻഷ്യൽ ഐറ്റംസിന് വേണ്ടി വരും. ഇനി നമുക്ക് മറ്റൊരു പ്രധാന വസ്തുവായ പാത്തി ആവക ഐറ്റംസിൻ്റെ കണക്കെടുക്കാം. 6 ഇഞ്ച് സ്ക്വയർ പാത്തിയാണ് ഉപയോഗിക്കുന്നത്. ഈ റൂഫിങ്ങിന് മൊത്തം 45 മീറ്റർ പാത്തി വേണ്ടി വരും. അതായത് ഒരു പാത്തി 5 മീറ്റർ 9 ലെങ്ത് പാത്തിയാണ് വേണ്ടി വരിക. പാത്തി ഇപ്പോഴത്തെ കൂടിയ വില 1 മീറ്ററിന് 210 രൂപയാണ്. ബെൻഡ് ഡ്രോപ്പ് 4 എണ്ണം, ഒരെണ്ണത്തിന് 320 രൂപ വെച്ച് വരും. സെൻറ്റർ ജോയിൻ്റ് 8 എണ്ണം വരും. ഒരു പീസിന് 100 രൂപ വരും. പിന്നെ വേണ്ടി വരുന്നത് പാത്തി ജോയിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിലിക്കോണാണ്. ഒരു സിലിക്കോൺ 160 രൂപയാണ് വില. 2 എണ്ണം 320 രൂപ. ഇനി വേണ്ടി വരുന്നത് സെൽഫ് ബോൾട്ടാണ്. 3/4 ഇഞ്ച് സെൽഫ് ബോൾട്ടും 1.5 ഇഞ്ച് സെൽഫ് ബോൾട്ടുമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിന് 3/4 ഇഞ്ചിന് 1 പീസിന് 1 രൂപ 75 പൈസയും 1.5 ഇഞ്ചിൻ്റെന് 1 പീസിന് 2.5 രൂപയുമാണ്. അപ്രോക്സിമേറ്റ് 1500 രൂപ സെൽഫ് ബോൾട്ടിനായി മാറ്റിവെക്കേണ്ടി വരും. അങ്ങനെ ഈ വക ഐറ്റംസിന് ആകെ കൂടി 13350 രൂപ മാറ്റിവെക്കേണ്ടി വരും. ഇനി നമുക്ക് ഷീറ്റിൻ്റെ കണക്കെടുക്കാം. ഷീറ്റിനായി 0.46mm ട്രഫോർഡ് അലൂമിനിയം പൗഡർ കോട്ട് ഷീറ്റാണ് നാം കണക്കെടുക്കുന്നത്. മേൽക്കൂരയുടെ നീളം 12.5 മീറ്ററാണ്. അപ്പോൾ 12.5 ഷീറ്റ് ഉണ്ടെങ്കിൽ ഒരു സൈഡ് മേഞ്ഞ് തീർക്കാം. 12.5 × 2 = 25, ഒരു ഷീറ്റ് എക്സ്ട്രാ, മൊത്തം 26 ഷീറ്റാണ് വേണ്ടി വരിക. 18 അടിയുടെ ഒരു ഷീറ്റ് 9 കിലോ ഉണ്ടാവും. അതായത് 1 അടി ഷീറ്റ് 1/2 കിലോ, മൊത്തം 9 × 26 234 കിലോ ഷീറ്റാണ് ഇവിടെ വേണ്ടി വരുന്നത്. അലൂമിനിയം പൗഡർ കോട്ട് ഷീറ്റിൻ്റെ ഇപ്പോഴത്തെ വില 1 കിലോ 390 രൂപയാണ്. 234 × 390 91260 രൂപ ഷീറ്റിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. ഇനി വരുന്ന മറ്റൊരു പ്രധാന ഘടകം റിഡ്ജാണ്. 8 അടി നീളത്തിലാണ് റിഡ്ജ് കമ്പനികൾ ഇറക്കുന്നത്. അതായത് 243 സെൻറ്റിമീറ്റർ. 4 കോടിയുടെയും റിഡ്ജ് ബീമിൻ്റെയും കണക്കെടുത്ത് അതിനെ 230 കൊണ്ട് ഭാഗിച്ചാൽ എത്ര റിഡ്ജ് റിഡ്ജ് വേണ്ടി വരുമെന്ന് കണക്ക് കിട്ടും. 14 എണ്ണമാണ് വേണ്ടി വരിക. ഒരെണ്ണത്തിന് 550 രൂപയാണ് വില. 7700 രൂപ വേണ്ടി വരും റിഡ്ജിന് മാത്രം. ഷീറ്റും റിഡ്ജും മാത്രം 98960 രൂപ മാറ്റിവെക്കേണ്ടി വരും. ഇനി വരുന്ന ഒരു പ്രധാന ഘടകമാണ് ലേബർ. അതിനാദ്യം നമുക്ക് ഈ റൂഫിങ് എത്ര സ്ക്വയർ ഫീറ്റ് വരും എന്ന് നോക്കാം. 18 അടി ഷീറ്റാണ് റൂഫിങ്ങിനായി ഉപയോഗിക്കുന്നതെങ്കിലും റിഡ്ജ് ബീമിൻ്റെ 3 ഇഞ്ചും താഴെ പാത്തിയുടെ 3 ഇഞ്ചും അഡീഷണൽ ചേർത്ത് 18.5 അടിയായിരിക്കും മൊത്തം ഒരു സൈഡ് ലെങ്ത് വരുന്നത്. ചാട്ടം ഉൾപ്പെടെ മേൽക്കൂരയുടെ നീളം 42.5 അടി, 42.5 × 18.5, അതിനെ 2 കൊണ്ട് വീണ്ടും ഗുണിച്ചാൽ
റൂഫിൻ്റെ മൊത്തം സ്ക്വയർ ഫീറ്റ് കിട്ടും. അങ്ങനെ വരുമ്പോൾ 1564 സ്ക്വയർ ഫീറ്റാണ് റൂഫിൻ്റെ മൊത്തം സ്ക്വയർ ഫീറ്റ്. ഹിപ്പ് റൂഫിന് സാധാരണയായി റേറ്റ് ചെയ്യുന്നത് ഒരു സ്ക്വയർ ഫീറ്റിന് 25 രൂപ നിരക്കിലാണ്. ഒരുപക്ഷെ അതിൽ കുറച്ച് ചെയ്യുന്നവരുണ്ടാവും, കൂട്ടി ചെയ്യുന്നവരുണ്ടാവും. എന്നാലും ഞാൻ ചെയ്യുന്ന ഒരു റേറ്റാണ് പറഞ്ഞത്. അപ്പോൾ 39,100 രൂപ ഇവിടെ ലേബറായി കണക്കാക്കേണ്ടി വരും. ഫൈനൽ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. അതാണ് പെയിൻറ്റിങ് ഐറ്റംസ്. എപ്പോക്സി ഒരു 4 ലിറ്റർ വേണ്ടി വരും. 350 രൂപ വെച്ച് 1500 രൂപ. ടിന്നർ 4 ലിറ്റർ 140 രൂപ വെച്ച് 560 രൂപ. കൂടാതെ 4 ഇഞ്ച് റോളർ, ബ്രഷ് മുതലായവ കൂടി വേണ്ടി വരും. ഇതിനെല്ലാത്തിനും പുറമെ 2 പാക്കറ്റ് വെൽഡിംഗ് റാഡും ആവശ്യമായി വരും. നമുക്കിനി മൊത്തം എത്ര വരും എന്ന് നോക്കാം. സ്ക്വയർ ട്യൂബ് 737.7 കിലോ. ഇപ്പോഴത്തെ റേറ്റ് 102 രൂപയാണ്. ബാക്കി ഐറ്റംസ് 19,825 രൂപ. ഷീറ്റ്, റിഡ്ജ് മുതലായവ 98,960 രൂപ. ലേബർ 39,100 രൂപ. അങ്ങനെ മൊത്തം 233,130 രൂപയാണ് മൊത്തം ബഡ്ജറ്റ് വരുന്നത്. നമുക്കിനി ഒരു സ്ക്വയർ ഫീറ്റ് റൂഫ് ചെയ്യാൻ എന്ത് ചിലവ് വരും എന്ന് നോക്കാം. ടോട്ടൽ വരുന്ന ചിലവ് 233,130 രൂപ. അതിനെ സ്ക്വയർ ഫീറ്റ് കൊണ്ട് ഹരിച്ചാൽ, 1564 കൊണ്ട് ഹരിച്ചാൽ എന്ത് റേറ്റിൽ ഇത് ചെയ്യാൻ പറ്റും എന്നറിയാം. 149 രൂപയ്ക്ക് ഒരു സ്ക്വയർ ഫീറ്റ് വർക്ക് ചെയ്താൽ കാര്യങ്ങൾ തരക്കേടില്ലാതെ മുന്നോട്ട് പോകാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.